അല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്തരം വാചക സ്വത്തുകൾ നടത്തി ആദ്യമായിട്ടൊന്നുമല്ലോ അത് സ്ഥിരം സ്വഭാവമാണ് അതുകൊണ്ട് ഗോവിന്ദൻ മാഷ അങ്ങനെ പറയട്ടെ പക്ഷെ അതിൻറെ അപ്പുറം തൃശ്ശൂരിൽ കരിവന്നൂരിൽ സി പി എമ്മിനെ വിശ്വസിച്ച് അവരുടെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള തങ്ങളുടെ ഒരുപാട് കാലത്തെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ മക്കളുടെ വിവാഹ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി വീട് പണിക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ സ്വയകുട്ടിയെ പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള ആ പണം നഷ്ടപ്പെട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഇന്ന് ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ് ആരാണോ ഈ പണം മോഷ്ടിച്ചെടുത്തിട്ടുള്ളത് അവരുടെ സ്വത്തുക്കൾ തന്നെ കണ്ടുകെട്ടിക്കൊണ്ട് പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കും എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ആ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കി ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്തിയും ഇതുപോലൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏജൻസികൾ ഫ്രീസ് ചെയ്തതിന്റെ ഒരു വാർത്ത പോലും നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ചരിത്രമില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എം പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തുക്കൾ ആസ്തികൾ അന്വേഷണ ഏജൻസികൾ ഒരു കൊള്ള ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു അഴിമതി കേസിന്റെ തട്ടിപ്പ് കേസിന്റെ ഭാഗമായിട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലാലു പ്രസാദ് യാദവും അതല്ലെങ്കിൽ മറ്റ് അഴിമതി കേസുകളിൽ അകത്തു കിടന്നിട്ടുള്ള ആളുകളുമൊക്കെ അവർ വാസ്തവത്തിൽ ഇവരെക്കാൾ എത്രയോ ഭേദമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അപ്പോൾ വലിയ വലിയ അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട അകത്തു കിടന്നിട്ടുള്ള ലാലു പ്രസാദ് യാദവോ അതല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള നേതാക്കന്മാരോ ചെയ്തതിനേക്കാൾ കൊടിയ പാപവും വഞ്ചനയുമാണ് കരിവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകരോട് സി പി എമ്മിന്റെ നേതൃത്വം ചെയ്തതെന്നുള്ളൊരു തർക്കവും വേണ്ട പക്ഷേ അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഗോവിന്ദൻ മാഷും സി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് ഇനിയും ഇതുപോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതിശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നൽകിയിട്ടുള്ള ഉറപ്പാണ് അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ നിർഭയമായി അവരുടെ കേസുമായി മുന്നോട്ട് പോകും ആ കേസുമായി അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അതിൻ്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരും അതിന്റെ നഷ്ടപരിഹാരം അവർ കൊടുക്കേണ്ടി വരും അവരിൽ നിന്ന് ആ സ്വത്തുക്കൾ കണ്ടുപിടിക്കും അവരെ ഫ്രീസ് ചെയ്യും അത് തിരിച്ചെടുക്കും ജനങ്ങൾക്ക് വിതരണം ചെയ്യ ചെയ്യണം അതിന് എന്താ തർക്കമുള്ളത് സെക്രട്ടറി പറഞ്ഞത് പല സ്ഥലത്തും പാർട്ടി ഓഫീസുകൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ തന്നെ മൂന്ന് സെന്റിന്റെ ഒരു പാർട്ടി കെട്ടിടമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് നാട്ടിൽ നിന്ന് പിരിച്ച് ഉണ്ടാക്കുന്നതാണ് അതും ഈ ബാങ്ക് തട്ടിപ്പുമായി എന്ത് ബന്ധം ഈ ഡി രജിസ്റ്റർ ചെയ്യുന്ന പി എം എൽ എ കേസുകളിൽ ഉപയോഗിക്കപ്പെട്ട പണം ആ പണം കൊണ്ട് എന്തൊക്കെ സ്വത്തുക്കൾ ആർജിച്ചിട്ടുണ്ടോ ആ സ്വത്തുക്കളെ ഫ്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി കരിവന്നൂരിലെ കൊള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നവര് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ആ പർട്ടിക്കുലർ ഓഫീസ് ഫ്രീസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ വർഗീസിന്റെ പേരിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള മറ്റ് ഓഫീസുകളാണല്ലോ ഫ്രീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എ കെ ജി സെന്റർ ഫ്രീസ് ചെയ്യാമല്ലോ ഇത് അതുപോലെയല്ല ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ പേരിലാണ് ആ പെർട്ടിക്കുലർ ഓഫീസ് നേരെ നടപടി നടപടി ഉണ്ടായിട്ടുള്ളത് ഇനി ഇത് നേതൃത്വം കൊടുത്ത ആളുകൾ ആ നേതൃത്വം കൊടുത്തിട്ടുള്ളത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന അടക്കമുള്ള ആളുകളാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കണ്ടെത്തലാവും നടപടി അവരിലേക്ക് നീളുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ സി പി എം ഇങ്ങനെ മടിയിൽ കനമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ അവർ പ്രതികരിക്കാത്തതും ഭയപ്പെടുന്നതും ഒക്കെ ഇപ്പൊ എന്താണ് പഴയതുപോലെയൊക്കെ പ്രതികരിക്കാത്തത് ആവേശം ആവേശം കൊണ്ട് പ്രതികരിക്കാത്തതുകൊണ്ടാണ് മടിയിൽ കനമുണ്ട് എന്ന ഉറച്ച ബോധ്യം അവർക്ക് തന്നെയുണ്ട് അതുകൊണ്ട് പിടിക്കപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു അവസാനം നിലയില്ലാത്ത കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തുള്ള അവസാനമായിട്ടുള്ള കൈകാലിട്ടടിയാണ് ഗോവിന്ദന്റെ പ്രസ്താവനയിൽ കാണുന്നത് ഒരു തർക്കവും വേണ്ട ഈ കൊള്ള ചെയ്ത കൊള്ള മുതലൊക്കെ തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക തന്നെ വേണം ആ അതിനു വേണ്ടിയിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഞങ്ങൾ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് കാരണം കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളൊക്കെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വെട്ടിനിരത്താനുള്ള നരേന്ദ്രമോദിയുടെ ആയുധങ്ങളാണ് ദുരുപയോഗിക്കുകയാണ് എന്നൊക്കെയാണല്ലോ കേന്ദ്രത്തിൽ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പൊ എടുത്ത ഈ നടപടികളെയൊക്കെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും എണീറ്റെന്ന് അതിനെ എതിർക്കില്ല എന്ന് എങ്ങനെയാ നമുക്ക് പറയാൻ സാധിക്കുക അപ്പൊ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി എം ചെയ്തിട്ടുള്ള ഈ മഹാപാതകം കൊള്ള ആ കൊള്ളയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഇന്ത് മുന്നണിയുടെ നേതാക്കള് കൂടിയാണ് നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് കൈ ഒഴിയാമായിരുന്നു ഇപ്പൊ നിങ്ങളുടെ മുന്നണിയിൽ ഭാഗമായിട്ടുള്ള ഒരുമിച്ച് ഇന്നലെ കൂടി ഈ കൊള്ളയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് നേതാക്കള് തന്നെ ആക്ഷേപിക്കുന്ന ആലത്തൂർ എം ആ ആലത്തൂർ എം പി ഇന്നലെയും കോൺഗ്രസ് ഓഫീസിൽ നടന്ന രാഹുൽ ഗാന്ധി അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ പങ്കെടുത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെങ്ങനെയാ സംഭവിക്കുന്നത് അപ്പൊ ജനങ്ങളുടെ കൊള്ള ചെയ്തു എന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആക്ഷേപിക്കുന്ന അതേ അതിന് കൂട്ടുനിന്നു എന്ന് ആക്ഷേപിക്കുന്ന അതേ ആലത്തൂരിലെ എം പി രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ് കോൺഗ്രസിന്റെ കൂടെയാണ് ഈ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിൽ ഒന്നാണ് എന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിനെയും അദ്ദേഹത്തിന്റെ ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ ക്രെഡിബിലിറ്റിയെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാട് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും ഒന്നുകിൽ ഇ ഡി നടത്തുന്ന ഈ അന്വേഷണം അത് ശരിയായ ദിശയിൽ പോകുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഇ ഡി നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ള നിങ്ങളുടെ സ്ഥിരം പല നിങ്ങൾ ആവർത്തിക്കാൻ തയ്യാറാവണം ഇതിൽ ഏതാണ് നിങ്ങൾ തയ്യാറാവുന്നത് ഏതാണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് അറിയാൻ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ും താല്പര്യം ഉണ്ടാവും ഇവിടെ നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടിയാണ് ഇവിടെ നടപ്പിലാകുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട